സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും പലതരം നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ചൈന ഗൽവാനിൽ കൂടുതൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നതോടെ വഷളാകാനാണോ സാധ്യത അതോ വളരെ പെട്ടെന്ന് നയതന്ത്ര തലത്തിൽ ഇത് പരിഹരിക്കപ്പെടുമോ എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മളിത് ഒരു ബ്രോഡർ കോൺടെക്സ്റ്റിൽ കാണുകയാണെങ്കിൽ ചൈന ഈ പാകിസ്ഥാൻ ഒഴികെയുള്ള സകല നെയബേഴ്സുമായിട്ടും ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടിലാണ് ചൈന ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട്സ് ഒരു രാജ്യം ചൈനയാണ് ആ എല്ലാ ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട് അത് തായ്വാൻ കൂടാതെയുള്ളൊരു ഉള്ള മറ്റ് ഡിസ്പ്യൂട്ട്സാണ് ഞാൻ പറയുന്നത് അപ്പം ഈ എല്ലാ ടെറിറ്റോറിയൽ ഡിസ് ഡിസ്പ്യൂട്ട്സിലും കേണൽ കേണൽ സാബ് പറഞ്ഞതുപോലെ വളരെ അഗ്രസീവായിട്ട് അവർ അവരുടെ അവരുടെ ക്ലെയിംസിനെ ആസ് മച്ച് ആസ് പോസിബിൾ ഗ്രാജുവലി അവരിങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് അവരിപ്പോൾ ഒരു ഒരു ഗ്ലോബൽ പവറായി മാറി അവരുടെ അവർ വിശ്വസിക്കുന്ന അവർ ക്ലെയിം ചെയ്യുന്ന ടെറിട്ടറി മുഴുവൻ അവർക്ക് അവർ അവർ ഓക്കുപ്പൈ ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ എല്ലാ നെയ്ബേഴ്സും എല്ലാ ക്ലെയിംസിലും അവർ അഡ്വാൻസ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഓൾറെഡി ഒരു വലിയൊരു സെക്ഷൻ ഓഫ് ഇന്ത്യ ഒരു കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ ഓക്കെപ്പൈ ചെയ്തു വരുന്നു അതിനെ വീണ്ടും കൂട്ടി അവരുടെ ഫുൾ ക്ലെയിമിനെ കേർണൽ സാബ് പറഞ്ഞ പോലെ ഗ്രാജുവലി സ്ലൈസ് ബൈ സ്ലൈസ് ആയിട്ട് എടുക്കാനാണ് അവരുടെ സ്ട്രാറ്റജി അത് അത് അങ്ങനെയാണെങ്കിൽ അതിനെ ഉടനെ അവർ കൂടുതൽ എസ്കലേറ്റ് ചെയ് ചെയ്യു ചെയ്യൂ എന്ന സംശയമാണ് അവർ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കൺസോൾഡേറ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂവ് മൂവ് ചെയ്ത് അങ്ങനെ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതുവരെ കാണുന്നത് പല പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും അപ്പോൾ നമ്മൾ 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 ഇതിൻ്റെ ഒരു വിക്റ്റമാണ് ഈ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ് ആസ് സിറ്റിസൻസ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത് അത് ചെയ്യണമെങ്കിൽ ഈ മിലിറ്ററി സൈഡിൽ ഈ ചെയ്യുന്നത് പോലെ നമ്മുടെ മിലിറ്ററി വളരെ സുശക്തമാണ് അവർ തീർച്ചയായിട്ടും അത് വളരെ കേപ്പബിലിറ്റിയോടുകൂടി അത് റെസ്പോണ്ട് ചെയ്യും പക്ഷേ ജനങ്ങളും ഒന്നിച്ചാണ് സർക്കാരിൻ്റെ ഏത് സർക്കാരായാലും പാർട്ടി നോക്കാതെ ജനങ്ങൾ സർക്കാരിനെയും രാജ്യത്തെയും സപ്പോർട്ട് ചെയ്യും അതിനെക്കുറിച്ച് യാതൊരു സംശയവും പക്ഷേ ജനങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം ഇത് നമ്മുടെ രാജ്യമാണ് സർക്കാരിൻ്റെ രാജ്യം മാത്രമല്ല എൻ്റെയും രാജ്യമാണ് എനിക്കും അറിയണം എന്ത് നടക്കുന്നു ഒരു വലിയൊരു പ്രതിസന്ധി നടക്കുന്നു രാജ്യത്തിൽ എന്താണ് ആ പ്രതിസന്ധി എന്ത് നടക്കുന്നു എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാൻ എനിക്കൊരു അധികാരമുണ്ട് അപ്പോൾ ജനങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും എടുക്കണം പക്ഷേ ജനങ്ങളെ എടുക്കണം കുറേ അതാണ് ഞാൻ നമ്മൾ കാണുന്നത് ഈ ഡെമോക്രാറ്റിക് കൺട്രീസിൽ കുറേ സ്ട്രോ സ്ട്രെങ്ത്ത് വരുന്നത് പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്ത് പബ്ലിക്കിനെ ഇൻഫോം ചെയ്ത് അതിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് ഒരു നമ്മളെ ഈ ഡിസ്കഷനിൽ പോലും കേണൽ സാ പോലും പറയുന്നത് ഞാൻ ഇതിൽ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാം എന്ന് പറയുന്നത് അതായത് അതായത് വിശ്വ വിശ്വസിക്കണമെന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അത് അങ്ങനെ ഒരു സംശയത്തിനിട ഒരിക്കലും ഇന്ത്യ പോലത്തെ ഒരു ഡെമോക്രസിയിൽ വരാൻ പാടില്ല വളരെ ഓപ്പണായിട്ടും വളരെ എന്ത് ഗുഡ് ന്യൂസ് ആയാലും ബാഡ് ന്യൂസ് ആയാലും സത്യസന്ധമായി ഓപ്പണായിട്ട് ഡെമോക്രാറ്റിക്കായിട്ട് ഇന്നിട്ട് ഡീൽ ചെയ്യണം നമ്മളുടെ ചാലഞ്ചസ് നമ്മളുടെ ഇൻട്രസ്റ്റ് ആസ് എ കൺട്രി ഇക്കണോമിക് ഇൻട്രസ്റ്റ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ചൈനയുടെ എതിരെ ഡിഫെൻഡ് ചെയ്യണം നെപ്പോളിയൻ പറഞ്ഞു ചൈന ഇസ് എ സ്ലീപ്പിംഗ് ജയൻറ്റ് അതായത് ഉറങ്ങുന്ന ഒരു ഭീമനാണ് അതിനെ ഉണർത്തരുത് ഉണർത്തരുതേ ഉണർത്തിയാൽ അത് ലോകത്തിനെ മാറ്റും എന്ന് പറഞ്ഞു ചൈന ഉണർന്നു ലോകത്തിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് അവരുടെ സങ്കല്പത്തിൽ അതിന് നമുക്ക് അതിന് വഴങ്ങി കൊടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ ഇത് എല്ലാ ജനങ്ങളുടെയും ഈ എല്ലാ സെക്ഷൻസിൻ്റെയും ഒരു ചാലഞ്ചാണ് യുണൈറ്റഡ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം ജനങ്ങളെ ഇൻവോൾവ് ചെയ്യണം ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ട് ഇതിനെ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഡോക്ടർ മോഹൻ ഗോപാൽ അതെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ ഡോക്ടർ മോഹൻ ഗോപാലിന് വളരെ അടുത്ത് അറിയാവുന്ന അറിയാമല്ലോ ഇന്നലെ ചോദിക്കുന്നു എന്തുകൊണ്ട് ആയുധവുമായി നമ്മുടെ സൈന്യത്തെ അയച്ചില്ല എന്തുകൊണ്ടാണ് ഈ എൽ ഐ സിയിൽ ആയുധം ഉപയോഗിക്കാത്തതെന്ന് അറിയാത്ത ആളല്ല രാഹുൽ ഗാന്ധി എന്താണ് ധാരണയെന്നും എന്താണ് മുൻ കരാറുകളെന്നും യു പി എ കാലത്ത് തന്നെയുള്ള ഉറപ്പുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ അറിയാം പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്നു എന്തുകൊണ്ട് അവിടെ ആയുധം ഉപയോഗിച്ചില്ല ആയുധമില്ലാതെ എന്തിന് നമ്മുടെ സൈനികരെ അയച്ചു ഇന്ന് അദ്ദേഹം ചോദിക്കുന്നു ആ സൈനികരെ കുരുതി കൊടുക്കുകയായിരുന്നോ നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനു മുമ്പേ ഒരു നടപടിയും എടുക്കാതെ ഇരുന്നത് എല്ലാ ആളുകളും നമ്മുടെ സർക്കാരിന് മേൽ വളരെ ആകാംക്ഷയോടെ എങ്ങനെ ചൈനയുടെ ഭീഷണി നേരിടും എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സർക്കാരിനെ നേരിടുന്ന ഒരു സ്ഥിതി പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടാവുകയാണെന്ന് ഡോക്ടർ മോഹൻ മോഹൻഗോപാലിന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യം ഒരു ഞാൻ രാജീവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുകയല്ല എനിക്ക് അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റില്ല പക്ഷേ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രയോ നാൾ വളരെ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്ത് വളരെ ഇന്ന് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വെറുതെ ഒരു 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 കോൺഫ്രൻറ്റേഷനെ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം ഈ ഇദ്ദേഹവും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദിക്കേണ്ടി വരുന്നു ചോദിക്കേണ്ടി വരുന്നത് ഇൻഫർമേഷൻ ഇല്ല ഇപ്പോൾ ഞാൻ ത്രിവാന്തത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസവും പ്രാക്ടിക്കലി ഗവൺമെൻറ്റിൻ്റെ ഹയസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ ഓഫീഷ്യൽസ് വളരെ വ്യക്തമായിട്ട് വളരെ സത്യസന്ധമായിട്ട് കോവിഡിനെ കുറിച്ച് ജനങ്ങൾക്ക് വിവരം കൊടുക്കുന്നു എല്ലാം വളരെ ഓപ്പണായിട്ട് അതുകൊണ്ട് ആൾക്കാർക്ക് സംശയമില്ല റൂമറൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ ഗവൺമെൻറ് കുറച്ചും കൂടി ഒരു ഓപ്പണായിട്ട് ഈ ചില കാര്യങ്ങൾ പറയാൻ ഒക്കില്ല ഒരു സെക്യൂരിറ്റി സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ് എനിക്ക് എനിക്ക് എനിക്കറിയാം പക്ഷേ എന്നാലും ഇതിനേക്കാളും കൂടുതൽ പ്രധാനമന്ത്രി രാജ്യത്തിനോട് സംസാരിക്കണം ഓപ്പണായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു വലിയൊരു ഒരു ക്രൈസിസിൽ ഇന്ത്യ നിൽക്കുകയാണ് ഇന്ത്യ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയൊരു പവർ നമ്മളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി അറ്റാക്ക് ചെയ്യുകയാണ് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാമല്ലോ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് പറയണം എന്താണ് നടക്കുന്നത് ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കണം അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഈ ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അത് അല്ലാതെ അപ്പം ചിലപ്പോൾ ഈ ക്രിറ്റിസിസം ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് ശരി ശരിയാണെങ്കിൽ ശരിയാണെന്ന് ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്യണം ക്ലാരിഫൈ ചെയ്യണം പക്ഷേ മസ്റ്റ് ബി യുവേൺ അതുകൊണ്ടാണ് ഈ വിയറ്റ്നാം ബോർഡിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഒരു പാഠം അതാണല്ലോ വിയറ്റ്നാം ബോർഡിൽ ജനങ്ങളെ കൂടെ കൊണ്ടുപോകാതെ ഒരു അമേരിക്കൻ സർക്കാർ വിയറ്റ്നാമിൽ ഒരു യുദ്ധം നടത്താൻ ശ്രമിച്ചു അവർ തോറ്റു ജനങ്ങളെ കൂടെ കൊണ്ടുപോകണം എന്നിട്ട് എന്നാലേ എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നു എന്നാണ് ചോദിക്കേണ്ടത് അതായത് ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്നല്ല